ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇതൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു നെത്തോലി തോരൻ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ നെത്തോലി തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം നെത്തോലിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകി ഇത് നടുവിലായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലുള്ള മുള്ളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി വേണം. നമ്മുടെ തോരന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു രണ്ട് കറിവേപ്പിലയും രണ്ട് പച്ചമുളകും ഒരു 20-25 ചെറിയ ഉള്ളിയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ തോരന് വേണ്ടിയിട്ടുള്ള തേങ്ങയൊന്ന് അരച്ചെടുക്കണം. അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 2 കൈപ്പിടി അളവിൽ ചിരകിയ തേങ്ങ ഒരു മിക്സർ ജാറിലേക്ക് ഒന്ന് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2.5 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് നമ്മൾ സാധാരണ തോരനൊക്കെ അരച്ചെടുക്കുന്നത് പോലെ തന്നെ ചെറുതായിട്ടൊന്ന് കറക്കി ഒന്ന് എടുക്കാം. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തോരനൊന്ന് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടി ഒന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് 2 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കണം. കടുക് പൊട്ടിയതിന് ശേഷം 2 വറ്റൽമുളകും 1/2 കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചിയാണ്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളകും കൂടി ഒന്ന് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഇതിലേക്ക് ചേർത്ത് ഉള്ളി നന്നായിട്ടൊന്ന് വാടി വരണം. അതുവരേക്കും ഒന്ന് വഴറ്റി എടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങയൊന്ന് ചേർത്ത് കൊടുക്കണം. തേങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഈ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി തേങ്ങയൊന്ന് വെന്ത് വരണം. അതുവരേക്ക് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. പിന്നെ നമുക്കിതിൻ്റെ കൂടെ തന്നെ നമ്മുടെ തോരന് ആവശ്യമായിട്ടുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഏകദേശം 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനൊന്ന് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മീൻ ചേർത്തതിന് ശേഷം ചെറുതായിട്ട് വേണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഒരുപാട് കുത്തിക്കുഴച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മീൻ പൊടിഞ്ഞു പോകും. പിന്നെ നമ്മൾ തോരനാക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് മീൻ നല്ല പീസസ്സായിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ ചെറുതായിട്ട് വേണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിക്കണം. അപ്പോൾ അടച്ച് വെച്ച് വേവിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് 1/2 കപ്പ് അളവിൽ വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നമ്മൾ തേങ്ങ അരച്ചെടുത്ത മിക്സിയിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീയൊന്ന് ലോയിലോട്ട് ആക്കിയതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഈ മീനൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വെള്ളം നല്ലതുപോലെ ഒന്ന് വറ്റി വരുന്നവരേക്കും ഒന്ന് വേവിച്ച് എടുക്കാം. ഇപ്പോൾ ഞാൻ ഏകദേശം 10 മിനിറ്റൊക്കെ അടച്ച് വെച്ച് വേവിച്ച സമയത്ത് വെള്ളം ഏകദേശമൊക്കെ ഒന്ന് വറ്റി എണ്ണയൊക്കെ സൈഡിലൊന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റ് കൂടി ഇത് തുറന്ന് വെച്ചിട്ട് ഇനി ഒന്ന് വേവിച്ചെടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലെ വെള്ളം പൂർണ്ണമായിട്ടും വറ്റി നമ്മുടെ തോരനൊക്കെ നല്ലതുപോലെ ഒന്ന് റെഡിയായി കിട്ടും. ഇപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ എന്തായാലും നെത്തോലി തോരൻ ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.